ഞങ്ങളുടെ ഈ സമാഗമം പരിപാടിയിൽ ഇപ്പോൾ പൊന്നമ്മ ചേച്ചിയുമായിട്ടുള്ള അനുഭവങ്ങൾ, പൊന്നമ്മ ചേച്ചിയുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കാനാണ് തിലഞ്ചേട്ടനും ഉർവശിയും ആറന്മുളപ്പൊന്നമ്മ ചേച്ചിയൊക്കെ വന്നു. പക്ഷെ ഇവർക്കൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ നാടകത്തിലായിരുന്നല്ലോ പൊന്നമ്മ ചേച്ചിയുടെ ഒരു തുടക്കം, അഭിനയരംഗത്തൊരു തുടക്കം നാടകത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ഈ നാടക അഭിനയരംഗത്ത് എങ്ങനെയായിരുന്നു? പൊന്നമ്മ ചേച്ചിയുമായിട്ട് കണ്ടത് എങ്ങനെയാണ്, പരിചയപ്പെട്ടത് എങ്ങനെയാണ്, അതൊക്കെ മാധവേട്ടൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാനാണ്. പൊന്നമ്മയായിട്ടുള്ള ബന്ധമാണോ? മൂലധനം എന്ന നാടകത്തിൽ ആദ്യം ഒരു കൊച്ചു പെണ്ണായിട്ടാണ് അഭിനയിച്ചത്. നായികയായിരുന്നു എങ്കിലും അന്ന് രൂപത്തിൽ മൈനറായിരുന്നു. അത് കഴിഞ്ഞാണ് കാളിദാസ കലാകേന്ദ്രം എന്ന ഒരു പുതിയ സംഘടന കൊല്ലത്ത് നിന്നും രൂപീകരിക്കപ്പെട്ടു. അതിലെ നായികയായി പൊന്നമ്മയെ തന്നെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പൊന്നമ്മയുടെ പിതാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ നാടകത്തിന് വിടുകയില്ല, അവളെ ഒരു പാട്ടുകാരിയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ചെറിയ പാട്ടുകാരിയാക്കാൻ അല്ല, ലതാ മങ്കേഷ്കറെ പോലെ പൊന്നമ്മയിൽ കൂടി ഒരു പാട്ടുകാരി കേരളത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നാണ് അറിയിച്ചത്. എന്താണ് ഈ പൊന്നമ്മ ചേച്ചിയെ തന്നെ നായികയായിട്ട് കിട്ടണമെന്ന് അങ്ങനെ മോഹിക്കാൻ എന്താ കാര്യം? പൊന്നമ്മയെ നായികയായി കിട്ടണമെന്ന് മോഹിക്കാൻ കാരണം, ഞങ്ങൾക്ക് ഒരു ഡോക്ടറാണ് ഞങ്ങളുടെ നായിക. ഡോക്ടർ നാടകത്തിലെ ഡോക്ടർ നാടകത്തിലെ അത് ഡോക്ടറുടെ മകളുമാണ്. അപ്പോൾ ഡോക്ടർ ഉന്നത കുടുംബത്തിൽ ജനിച്ച് ഉന്നത സംസ്കാരം പുലർത്തുന്ന ഒരു ആൾ തന്നെ ആവണം, കുട്ടി തന്നെ വേണമെന്നാണ്. ആള് പോരാ, പെൺകുട്ടി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അന്ന് സത്യത്തിൽ കാണാൻ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ആയിരുന്നു അന്നത്തെ കാര്യം. ചില വണ്ണം കൂടി പോയി എന്നുള്ളേ ഉള്ളൂ. അമ്മ എപ്പോഴാണ് കാണുന്നത് പൊന്നമ്മ ചേച്ചിയെ? ആദ്യം ഡോക്ടർ നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഡോക്ടർ നാടകത്തിൽ അതിന് മുമ്പേ എന്താ വിജയായി പറയുന്ന അത് ശരി ഓർക്കുന്നില്ല. സോറി ട്രാ, അതിന്റെ അല്ല, ഡോക്ടർ നാടകത്തിലാണെന്ന് രണ്ട് ട്രൂപ്പും. പിന്നെ കാളിദാസ കലാകേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ചില ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരുന്നു. ഓർമ്മകൾ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് പാട്ട് പാടുന്നതിലായിരുന്നു പൊന്നമ്മ. പിന്നെ അഭിനയത്തിന് അഭിനയിക്കാൻ അറിയില്ലായിരുന്നു അല്ലേ? കഥാപാത്രത്തെ പറ്റി പൊന്നമ്മയ്ക്ക് ആദ്യം വലിയ ജ്ഞാനം ഇല്ലായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു, അഭിനയിക്കാനൊന്നും അറിയില്ലായിരുന്നു. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, എന്താ വിളിച്ചത്? മാൻസാവ്. അയ്യോ, അത് പറയാൻ മറന്നു. അതായത് ഞങ്ങള് പാർട്ടിയുടെ ട്രൂപ്പാണ്, അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സഖാവേ സഖാവേ എന്നേ വിളിക്കാവുള്ളൂ, അങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അപ്പം വിജയ മാൻചേട്ട എന്ന് വിളിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഈ മാധവൻ സഖാവേ എന്നൊക്കെ വിളിക്കാൻ, അതെ മാട്ടൻ മാട്ടൻ. അപ്പൊ ഞങ്ങൾക്ക് ഈ മാധവൻ സഖാവേ എന്ന് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ട്. കുറെ കഴിഞ്ഞ് അതായത് മാൻസാവായി പോയി. മാധവൻ സഖാവ് തേഞ്ഞ് 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 മാൻസാവ്. ഇത് മാട്ടൻ. ഈ കാളിദാസ കലാകേന്ദ്രത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് പൊന്നമ്മ ചേച്ചിക്ക് ഏതാണ്ട് എന്ത് പ്രായം കാണുന്നു? വന്ന് ആരൊക്കെ കല്യാണം ആലോചിച്ചു? കല്യാണം കഴിച്ച് വിട്ടുകൂടായിരുന്നു അന്നോ? അതിനു മുമ്പ് ആണോ? അയ്യോ, അതൊന്നും പറയല്ലേ. മുൻപലത്തെ വർഷം അഭിനയിച്ചുകൊണ്ടിരുന്ന നാടക സമിതിയില് ശങ്കരാടി ഞാൻ പ്രേമിച്ചിട്ട് ഒന്നുമില്ല, അങ്ങനെ എല്ലാരും കൂടി ഒരു ആലോചന ഉണ്ടെന്നല്ല എനിക്കറിഞ്ഞൂടാ. ശങ്കരാടിയും പൊന്നമ്മയുമായി സ്വല്പം അടുപ്പം ഉണ്ട് എന്ന് ഒരു വാർത്ത വരുന്നു. അയ്യോ, സത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള നാടക സംഘമാണ് പാർട്ടി. അപ്പൊ തന്നെ പൊന്നമ്മയെ വിളിച്ചു സംസാരിച്ചു, അച്ഛനെ വിളിച്ചു, എനിക്കറിയില്ല. അതിന് എതിർപ്പൊന്നുള്ളതായിട്ട് പറഞ്ഞില്ല. അങ്ങനെ വിവാഹ നിശ്ചയം നടന്നു. പിന്നെ രണ്ടുപേരും ഒന്നുപോലെ അയിഞ്ഞത് അങ്ങ് ഇല്ലാതായി. ഇഷ്ടം ഉണ്ടായിരുന്നു ഒരു വ്യക്തിയോട്,
അത് പറയണോ? പിന്നെ പറഞ്ഞ പിന്നല്ലേ, സ്നേഹമല്ല ആരോടും വെറുപ്പും വൈരാഗ്യം ഒന്നും ഉണ്ടായില്ല. അതെ, പക്ഷെ ഇത് അദ്ദേഹത്തിനെ ഞാൻ വിവാഹം കഴിച്ചേനെ, അതെനിക്കറിയാം. മതം മാറണം എന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോ അതിൽ നിന്ന് ഞാൻ പിന്മാറിയതാ. കാരണം എനിക്ക് എന്റെ കുടുംബം കൈവിടാനൊക്കില്ല. പേര് മാത്രം പറയാം? പേര് പറയും, പേര് ഞങ്ങൾ പറയാം. ഞാൻ പറയാം, നിങ്ങളൊക്കെ അറിയുന്ന ആളാണ്. പേര് പറയും, പേര് ഞാൻ പറയട്ടെ. ചേട്ടാ എന്നെ വധിക്കാൻ വേണ്ടിയാണോ? അല്ല, പേര് അവര് പറയണമെന്ന് ആവശ്യപ്പെടുകയല്ലേ? പറഞ്ഞു പറഞ്ഞു. സുപ്രസിദ്ധ സംവിധായകനായിരുന്ന ജെ.സി. ആണ്. കേട്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ സിനിമാ കുടുംബം. ചെറിയ ചെറിയ പിണക്കങ്ങളും പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നും ഹൃദയത്തിൽ സ്ഥായിയായ സ്നേഹം സൂക്ഷിക്കുന്ന ഒരുപാട് അംഗങ്ങളുള്ളതാണ് ഞങ്ങളുടെ സിനിമാ കുടുംബം.